ദൈവമേ എൻ്റെ നിലവിളി നീ കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നീ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും, അവൻ്റെ സമ്മത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും. അവനെ നീക്കും ദൈവസന്നിധിയിൽ വസിക്കും, അവനെ പരിപാലിക്കേണ്ടതിന് ദൈവം വിശ്വസ്തത കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ നീക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കുകയും ചെയ്യും. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ. ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും! അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ പോഷ്കൾ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ടവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം, എന്റെ പ്രത്യാശ അവക്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ മക്കളാകുന്നു, എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ എല്ലാ കാലത്തും അവരിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം പോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ അകപ്പാടെ ഒരു ശ്വാസത്തേക്കാളിലേക്ക് വാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അത് മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടുമിരിക്കുന്നു, കർത്താവേ ദൈവം നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തന് അവനവനെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം നൽകുന്നു. ദൈവമേ നീ എന്റെ ദൈവം, അധികാരത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നെഴിൽ ഞാൻ ഘോഷിച്ചാൻ നിൽക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, എന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും, അവരെ വാളിന്റെ ശക്തി കയ്യേൽപ്പിക്കും, പൊരുന്നരികൾക്ക് അവരെ ആയിത്തീരും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും. എങ്കിലും പോഷ്ക പറയുന്നിടവായി അടഞ്ഞു പോകും. ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ, ശത്രുഭയത്തിൽ നിന്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾപോൽ പൂർത്തിയാക്കുന്നു, നിഷ്കളങ്കനെ വിളിച്ചിരുന്ന് ചെയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കി.
തങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതി കളയുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. പൊളിച്ച് കണി വെക്കുവാൻ തമ്മിൽ പറഞ്ഞു നോക്കുന്നു. നമ്മെ ആർ കാണുമെന്ന് അവർ പറയുന്നു. അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഒരു സൂക്ഷ്മസൂത്രം സാധിച്ചു പോയെന്ന് പറയുന്നു. ഓരോരുത്തരുടെ അന്തരംഗവും ഹൃദയവും മുഖാതം തന്നെ. എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ടവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം അവർക്ക് രോധമായിരിക്കിയാൽ അവരുടെ എഴുവാനിടയാകും. അവരെ കാണുന്നവരൊക്കെയും തല ഉലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവൻ്റെ പ്രവൃത്തി അവർ ചിന്തിക്കും. നീതിമാന് ഗോപിയിൽ ആനന്ദിച്ചവനെ ശരണമാക്കും. ഹൃദയപരമാർത്ഥികളെല്ലാവരും പുകഴും. ദൈവമേ സിയോണിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളോവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമല്ലുന്നു. അവൻ ബലമരയ്ക്ക് കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു. നീ അതിൻ്റെ കട്ട ഉടച്ച് നിർത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടുംകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വഴകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സർവഭൂമിയുമായുള്ളോവേ, ദൈവത്തിൻ്റെ ഘോഷിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മൗഖ്യം കീർത്തിപ്പിൻ, അവൻ്റെ സ്തുതി മഹത്വീകരിപ്പിൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം! നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. സർവഭൂമിയും നിന്നെ നമസ്കരിച്ചു പാടും. അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും. എന്നിങ്ങനെ ദൈവത്തോട് പറവിൻ. വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ. വംശങ്ങളെ, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ. അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കുഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കുഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ഹോമയാഗങ്ങളും കൊണ്ട്
നിന്റെ ആലയത്തിലേക്ക് വരും. എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എന്റെ അധരങ്ങളാൽ ഉച്ചരിച്ച് എന്റെ വായാൽ നേർന്നു. ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യവാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും. ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിൻ. അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞാൻ എൻ്റെ വായ്കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് കോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങൾ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികൾ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അർത്ഥികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീയവരെ പതറിക്കുന്നു. തീങ്കൽ മെഴുക ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ദൈവത്തിന് പാടുവിൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴിനിരത്തുവിൻ. യാ എന്നാകുന്നു അവൻ്റെ നാമം, അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പിൻ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു. ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ച് ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു, ഓടുന്നു. വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈപൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു. ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? യഹോവ അതിലെന്നേക്കും വസിക്കും. ദൈവത്തിൻ്റെ രഥങ്ങൾ ആയിരമായിരവും കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി.
എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അതേ ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നെറുകയും തകർത്തു കളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽമുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. ദൈവമേ, അവർ നിന്നെ എഴുന്നള്ളത് കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ള ഒരേ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദാ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സബലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. യെരുശലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണമേ. യുദ്ധതൽപരന്മാരായ ജാതികളെ ചിതറിക്കണമേ. ഇസ്രയേമിൽ നിന്ന് മഹത്തുക്കൾ വരും. ക്രൂശ് വേഗത്തിൽ തൻ്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടും. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവിൻ, കർത്താവിന് കീർത്തനം ചെയ്യുവിൻ. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവനെ പാടുവിൻ. ഇതാ അവൻ തന്റെ ശബ്ദത്തെ, ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ദൈവത്തിന് ശക്തി കൊടുപ്പിൻ. അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എന്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. എന്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു. എന്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എന്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എന്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കാരണം കൂടാതെ എന്നെ പകിക്കുന്നു. എന്റെ തൈല രോമത്തിനും അധികമാകുന്നു. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. ദൈവമേ, നീ എന്റെ പോഷത്വം അറിയുന്നു. എന്റെ അകൃത്യങ്ങൾ നിനക്ക് കുറവായിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ഹോവയായ കർത്താവേ, നിങ്ങൾ പ്രത്യാശ വെക്കുന്നവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രയേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എന്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നിന്റെ നിമിത്തം ഞാൻ നിന്ന് വഹിച്ചു. എന്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും. എന്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നു കളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എന്റെ മേൽ വീണിരിക്കുന്നു. ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. അതെനിക്ക് നിന്നയായി തീർന്നു. ഞാൻ എട്ട് ശീലയുടെ ഉടുപ്പാക്കി. ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. പട്ടണവാതുക്കളിരിക്കുന്നവർ എന്നെ കുറിച്ച് സല്ലപിക്കുന്നു. ഞാൻ മധ്യമന്മാരുടെ പാട്ടായിരിക്കുന്നു. ഞാനോ യഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദയയുടെ മഹത്വത്താൽ
നിന്റെ രക്ഷാ വിശ്വസ്തയാൽ തന്നെ എനിക്ക് ഉത്തരവരണമേ. ഏറ്റിൽ നിന്നെ കയറ്റണമേ, ഞാൻ താണു പോകരുതേ. എന്നെ പതിക്കുന്നവരുടെ കയ്യിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ജലപ്രവാഹം എന്റെ മീതെ കവിയരുത്, ആഴം എന്നെ വിഴുങ്ങരുത്, കുഴി എന്നെ അടച്ചുകൊള്ളുകയും വരുത്. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ ദയ നല്ലതല്ലോ, നിന്റെ കരുണയുടെ മുഖത്ത് പ്രാരങ്കിലേക്ക് തിരിയണമേ. അടിയന് തിരുമുഖം മറയ്ക്കരുത്, ഞാൻ കഷ്ടത്തിലിരിക്കിയാൽ വേഗത്തിലെനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാണനോടടുത്ത് വന്ന് അതിനെ വീണ്ടുകൊള്ളണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ. എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. എന്റെ വൈരികളെല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു. നിന്ന് എന്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ലതാനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിനവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കണിയായി, അവർ സുഖത്തോടിരിക്കുമ്പോൾ കൊടുക്കായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ ആരെപ്പോഴും ആടുമാറാക്കണമേ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ, നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. നീ ദണ്ഡിപ്പിച്ചവനെ അവർ മുദ്രപിക്കുന്നു, നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ. നിന്റെ നീതിയെ അവർ പ്രാപിക്കരുത്, ജീവന്റെ പുസ്തകത്തിൽ അവരെ മായിച്ചു കളയണമേ. നീതിമാന്മാരോടുകൂടി അവരെ എഴുതരുതേ. ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു. ദൈവമേ, നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള പൂരിയേക്കാളും പ്രസാദകരമാകും. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു, തന്റെ ബദ്ധന്മാർ നിന്ദിക്കുന്നതുമില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദാ നഗരങ്ങളെ പണിയും. അവനവിടെ പാർത്തതിനെ കൈവശമാക്കും, അവന്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്നെ രക്ഷിക്കുന്നവർ ദൈവമഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനും ആകുന്നു. ദൈവമേ, എന്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ, താമസിക്കരുതേ. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാനൊരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായ് ചെന്ന് രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്റെ ദൈവമേ, തുട്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ.
ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ എടുത്തവൻ നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധിക്കകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിവിപ്പാൻ ആരുമില്ല എന്നവർ പറയുന്നു. ദൈവമേ എന്നോട് അകന്നിരിക്കരുത്. എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എന്റെ പ്രാണന വിരോധികളായവർ ലജ്ജിച്ച് നശിച്ച് പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായിടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളും വാർദ്ധിക്കും നരയുള്ള കാലത്തും നിന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യനാറുള്ളൂ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങൾ ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ചു എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാൻ വീണകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തയെയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനാളുവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ ആദരങ്ങളും നീ വീണ്ടെടുത്ത് എന്റെ പ്രാണനും കൂട്ടി ചാർന്നിക്കും. എന്റെ നാവും ഇടവിടാതിന് നീതിയെ കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ച് കൊടുക്കട്ടെ. ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തു കളയുകയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുൻപിൽ വണങ്ങട്ടെ. അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. ചെബയയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവൻ ജീവിച്ചിരിക്കും. ക്ഷേപപ്പൊന്ന് അവന് കാഴ്ച വരും. അവന് വേണ്ടിയപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യസമൃദ്ധിയുണ്ടാകും. അതിൻ്റെ വിളവ് ലബാനോനെ പോലെ ഉലയും.
നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും. അവൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാനെന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമീൻ, ആമീൻ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശമിടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ച് കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉശസ്സുതോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തമെന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായിപ്പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നം പോലെ, കർത്താവേ നീ ഉണരുമ്പോൾ അവളുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നുമറിയാത്തവനും ആയിരുന്നു, നിന്റെ മുൻപിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ച് പോകുന്നു. ദൈവമെന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇതാ നിന്നോടകന്നിരിക്കുന്നവർ നശിച്ച് പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്ക് തള്ളിക്കളഞ്ഞതെന്തോ? നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നതെന്തോ? നീ പണ്ട് പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും
നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി. ഇതാ അവർ പഴുകൊണ്ടും ചുറ്റികൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീ വെച്ചു. തിരുനാമത്തിന്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. നാം അവരെ നശിപ്പിച്ചു കളകായെന്ന് അവർ ഉള്ളം കൊണ്ട് പറഞ്ഞു. ദേശത്തിൽ ദൈവത്തിന്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇതെത്രത്തോളം എന്നറിയുവാൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല. ദൈവമേ, വൈരി എത്രത്തോളം നിന്ദിക്കും? ശത്രു നിന്റെ നാമത്തെ എന്തേക്കും ദുഷിക്കുമോ? നിന്റെ കൈ നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നതെന്തോ? നിന്റെ മടിയിൽ നിന്ന് അതെടുത്തവരെ മുടിക്കണവേ. ദൈവം പുരാതനവേ എന്റെ രാജാവാകും. ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ദിവ്യാധാന്റെ തലകളെ നീ തകർത്തു. മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. നീ ഉറവും ഒഴുക്കും തുറന്നുവിട്ടു. മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്. വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. ഭൂസീമകളെയൊക്കെയും നീ സ്ഥാപിച്ചു. നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. യഹോവേ, ശത്രു നിന്ദിച്ചിരിക്കുന്നതും മൂടജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കണമേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ. ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ. എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവമേ, എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണമേ. മൂടൻ ഇടപെടാതെ നിന്നെ നിന്ദിക്കുന്നത് ഓർക്കണമേ. നിന്റെ വൈരികളുടെ ആരവം മറക്കരുതേ. നിന്റെ എതിരാളികളുടെ കലക എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു. ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകിപ്പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. ഡംഭം കാട്ടരുതെന്ന് ഡംഭികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട ഉയർത്തരുത്. ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്. കിഴക്കുനിന്നല്ല, പടിഞ്ഞാറുനിന്നല്ല, തെക്കുനിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നിറയ്ക്കുന്നു. അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ അതിൽ നിന്ന് പകരുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും. യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും. നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു. അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. അവന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. അവിടെ വച്ച് അവൻ വില്ലിന്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു. ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്കാർക്കും കൈക്കുരുത്തില്ലാതെ പോയി. യാക്കോബിന്റെ ദൈവമേ, നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഢനിദ്രയിൽ വീണു. നീ ഭയങ്കരനാകുന്നു.
നീ ഒന്നു കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാകുന്നവൻ ആ. സ്വർഗത്തു നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. മനുഷ്യന്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം, ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. അവന്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവനെ കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു. ഞാൻ എന്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അവൻ എനിക്ക് ചെവി തരും. എട്ട് ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എന്റെ ഉള്ള ആശ്വാസം നിരസിച്ചു. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ചു. എന്റെ ആത്മാവ് വിഷാദിക്കുന്നു. നീ എന്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു. സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. രാത്രിയിൽ ഞാൻ എന്റെ സംഗീതം ഓർക്കുന്നു. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. എന്റെ ആത്മാവും ശോധന കഴിക്കുന്നു. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവനിനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവന്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതെയായിപ്പോയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നാലത് എന്റെ കർത്തതയാകുന്നു. അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. യാക്കോബിന്റെയും യോസഫിന്റെയും മക്കളെ തന്നെ ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു. വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു. ആഴികളും വറച്ചുപോയി. മേഘങ്ങൾ വെള്ളം ചുരിഞ്ഞു. ആകാശം നാദം മുഴക്കി. നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റ് മുഴങ്ങി. മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. മോശയുടെയും അഗരോന്റെയും കയ്യാൾ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തേ പറക്കുമോ? എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ. എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായിപ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ തുറക്കും. പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. ഞാൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു. ഇസ്രായേലിലും ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ചാട്ട്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല. അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളഞ്ഞു. അവൻ മിസ്രയീം ദേശത്ത് സോബാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർക്ക് ആൺകെ അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു. അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറപോലെ നിൽക്കുമാറാക്കി.
പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ടു കോപിച്ചു, യാക്കോബിന്റെ നേരെ തീ ചൊലിച്ചു, ഇസ്രായേലിന്റെ നേരെ കോപവും പൊങ്ങി. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, തുർഗീയ ധാന്യം അവർക്ക് കൊടുത്തു, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവനവർക്ക് തൃപ്തിയാകുമെന്ന ആഹാരം വഹിച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവനവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും ഭക്ഷിപ്പിച്ചു. അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു, അവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതി വന്നില്ല, ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു, ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു. ഇതെല്ലാമായിട്ടോർ പിന്നെയും പാപം ചെയ്തു, അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോളി, അവരുടെ സമ്മത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി. അവനവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുക്കുവാരെന്നവർ ഓർക്കും. എങ്കിലും അവർ വായിക്കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവ് കൊണ്ടവനോട് ഭോഷ്കു പറയും. അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു, തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുക്ഷിപ്പിച്ചു. ഇസ്രായേലിന്റെ അടയാളങ്ങളെയും തോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കയ്യും അവൻ ശത്രുവിൻ വശത്തു നിന്നും അവരെ വിടുവിച്ച ദിവസവും ഓർത്തില്ല. അവനവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതെ അവനെ രക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചയച്ചു, അവരെ അരിച്ചു കളഞ്ഞു, തവളയെയും അയച്ചു, അവർക്ക് നാശം ചെയ്തു. അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുക്കിളിക്കും കൊടുത്തു. അവൻ അവരുടെ മുന്തിരിവള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവനവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടുകളെ ഇടുത്തിയേക്ക് ഏൽപ്പിച്ചു. അവൻ അവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിയും ക്രോധവും രോക്ഷവും കട്ടവും അയച്ചു. അനർത്ഥദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്റെ കോപത്തിന് ഒരു പാത ഒരുക്കി. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അവൻ മിശ്രയമിലെ എല്ലാ കടിഞ്ഞൂലിനെയും താം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു.
എന്നാൽ തന്റെ ജനത്തെ അവൻ നാടുകളെ പോലെ പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. അവനവരെ നിർഭയമായി നടത്തിയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവനവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലം കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു മത്സരിച്ചു. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ടവനെ കോപിപ്പിച്ചു. വിഗ്രഹങ്ങളെ കൊണ്ടവന് തീക്ഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ട് ക്രോധിച്ചു. ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശീലോവിലെ തിരുന്ന് വാസു. താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരം ഉപേക്ഷിച്ചു. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു. തന്റെ ജനത്തിനെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീക്കിരയായി തീർന്നു. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതമുണ്ടായതുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ടു വീണു. അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു വരുന്നവനെ പോലെയും വീഞ്ഞുകൂടി ചട്ടകസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ടടിച്ചു കളഞ്ഞു. അവർക്ക് നിത്യ നിന്ന് വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ ത്യജിച്ചു. എഫ്രയീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടവന് അവനവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു. കൈപിടുക്കോടെ അവരെ നടത്തി. ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടു മൃഗങ്ങൾക്ക് വരെയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിന്റെ ചുറ്റും ചിന്തിക്കളഞ്ഞു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്നെയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു. യഹോവേ, നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീക്ഷ്ണത തീ പോലെ ചൊലിക്കുന്നതും എത്രത്തോളം? നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ പൂർവന്മാരുടെ കൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുതേ. നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ എതിരേൽക്ക് മാറാകട്ടെ. ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമ നിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നിന്റെ ദാസന്മാരുടെ രക്തം ചിന്തിയതിന്റെ പ്രതികാരം ഞങ്ങൾക്കാണ് ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ പെരുമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച് നിന്നേ ഏഴിരട്ടിയായി അവരുടെ മാർപ്പിടത്തിലേക്ക് പകരം കൊടുക്കണമേ. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും പറക്കുമോ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി
ഇസ്രായേലിന്റെ ഇടയനായുള്ളവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീമും ബെന്യാമീനും മനുഷ്യനും കാണുകേ, നിന്റെ വീരഞ്ചിലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യദേവദാരുക്കൾ പോലെയുമായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദിവരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേരുകളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യെയും പാലിക്കണമേ. അതിനെ തീവച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിൻ്റെ ഭത്സനത്താൽ അവർ നശിച്ച് പോകുന്നു. നിന്റെ കൈ നിന്റെ വലതുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ.